CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിന് മൊത്തത്തിൽ തന്നെ ഒരു നഷ്ടം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് മാത്രമല്ല ഏത് സമയത്തും ആർക്കും അദ്ദേഹത്തെ എളുപ്പത്തിൽ കണ്ടുമുട്ടാം, സംസാരിക്കാം. വളരെ വിശദമായി അദ്ദേഹം കാര്യങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു അസാമാന്യ പ്രതിഭ കൂടിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ തുടക്കം മുതൽ SFI കാലം മുതൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിനും പാർട്ടിയെ നേരായ രീതിയിൽ കൊണ്ടുപോകുന്നതിനുമൊക്കെ വഹിച്ച പങ്ക് വളരെ നിസ്തുലമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഭരണകർത്താവ് എന്നുള്ള നിലയിൽ, ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലും ടൂറിസം മന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹം കാണിച്ച മികവ് ഒരു ഇരുത്തം വന്ന വർഷങ്ങൾ ഭരണം ഭരിച്ച് പരിചയമുള്ള ഒരാളെന്നുള്ള നിലയിലേക്കാൾ ഉപരി ആയിരുന്നു അദ്ദേഹം ആ രണ്ട് വകുപ്പുകളും വളരെ മനോഹരമാക്കിയത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ കണ്ടത് വേറൊരു കാര്യമാണ്. നമ്മൾ ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത കാര്യമെന്ന് പറഞ്ഞാൽ, റിട്ടയർ ചെയ്ത IPS ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കോടിയേരിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ജോലി ചെയ്ത ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹം തമ്മിലുള്ള ആത്മബന്ധം എന്തായിരുന്നു എന്നുള്ളത് പിന്നെ വ്യക്തമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി വന്ന ഉടൻ തന്നെ ആദ്യത്തെ ആഴ്ചയോ 10 ദിവസത്തിനുള്ളിലോ അതുവരെ ഇവിടെ DGP മാരായിരുന്ന എല്ലാ IPS ഉദ്യോഗസ്ഥന്മാരെയും റിട്ടയർ ചെയ്തവരെല്ലാവരെയും തൈക്കാട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി അവരോടൊപ്പം ഒരു അത്താഴ വിരുന്നം കഴിച്ച് അവർക്ക് പറയാനുള്ളത് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ക്രമസമാധാന നില മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടത് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തരാൻ വേണ്ടി അദ്ദേഹം ഒരു ദിവസം വൈകുന്നേരം മുഴുവൻ അതിനുവേണ്ടി ചെലവാക്കുകയും പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ, പത്രക്കാരെ കണ്ടപ്പോൾ കോടിയേരി പറഞ്ഞു, എനിക്ക് വളരെ വിലയേറിയ നിർദ്ദേശങ്ങളാണ് മുൻ DGP മാർ തന്നിരിക്കുന്നത്. എനിക്ക് ഇത് വളരെ നമ്മുടെ പോലീസ് ഭരണത്തിന് വളരെയധികം സഹായകരമാകും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാം ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ അതീതനാണ് ഞാൻ, എല്ലാം എനിക്കറിയാം എന്നുള്ള ഒരു അഹങ്കാരം മാറ്റിവെച്ചിട്ട് ശരിക്കും പോലീസ് സേന എന്താണ്, ഇതുവരെ പോലീസ് സേനയ്ക്കുണ്ടായ കുഴപ്പങ്ങൾ എന്താണ് ഒക്കെ മനസ്സിലാക്കി പഠിച്ച് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഗ്രഹപാഠം ഒരിക്കലായിരുന്നു അന്നത്തെ സംഭവം. അതുപോലെ തന്നെ പാർട്ടിയുടെ കാര്യത്തിൽ, പാർട്ടി ഒരവസരത്തിൽ VS കോടിയേരി പിണറായി വിജയനും തമ്മിലുള്ള വിഭാഗീയ രണ്ട് ഗ്രൂപ്പായി നിന്ന് പാർട്ടി പുലർന്ന ഒരവസ്ഥ വരെ കൊണ്ട് എത്തിയപ്പോൾ പോലും അവിടെ ഈ രണ്ടുപേർക്കുമിടയിൽ ഒരു പാലം പോലെ നിന്ന് പാർട്ടിയെ ഒരു പുലർപ്പിലേക്ക് അല്ലെങ്കിൽ VS പുറത്തേക്ക് പോയാലോ ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു പാലം പോലെ പ്രവർത്തിക്കുകയും പാർട്ടിയെ അജേയമാക്കി കൊണ്ടുവരികയും ചെയ്തത് കോടിയേരിയാണ്. ആ കോടിയേരി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആഘാതം എത്രമാത്രമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി ശവസംസ്കാര ചടങ്ങിൻ്റെ ഒടുവിൽ പൊട്ടിക്കരയേണ്ടി വന്നത്. അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിൻ്റെ ഒരു വലം കൈയായിരുന്നു കോടിയേരി. പാർട്ടിക്ക് എക്കാലവും അദ്ദേഹത്തെ വിശ്വസിക്കാമായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് വേറെ ഒരു അപശബ്ദമോ മറ്റോ ഒന്നും പാർട്ടിക്ക് ഉണ്ടാകില്ല എന്നുള്ളത് അദ്ദേഹത്തിനറിയാം. ഈ പാർട്ടി രണ്ടായി പിരിഞ്ഞതിന് ശേഷം കോടിയേരി രംഗപ്രവേശം ചെയ്യുകയും SFIയിലൂടെ രംഗത്ത് വരികയും പിന്നെ DFI ആയി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കാനെത്തുകയും പിന്നെ മുഴുവൻ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം മുഴുവനും തിരുവനന്തപുരമായിരുന്നു. പിന്നെ അദ്ദേഹം അടിവെച്ച് പാർട്ടിയുടെ സമുന്നതമായ സ്ഥാനത്ത് ജനറൽ സെക്രട്ടറി വരെ എത്തി. അദ്ദേഹത്തിൻ്റെ ഈ അകാല ചരമം, ഈ ക്യാൻസർ അദ്ദേഹത്തെ കാണുന്നു തിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയാകുമായിരുന്നു. അങ്ങനെ നമുക്ക് വലിയൊരു നഷ്ടവും ഉണ്ടായി. അത് പിണറായിക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഈ വഹിക്കുന്ന ഈ ചെങ്കോൽ അടുത്ത് ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളത് പിണറായിക്കും നല്ല ഉദ്ദേശമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ അടുത്ത ഒരാൾ സെക്രട്ടറി ആയിട്ട് വന്നത് MV ഗോവിന്ദൻ. അദ്ദേഹമാണെങ്കിൽ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ പെരുമാറ്റത്തിനേക്കാൾ നേരെ വേറൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഒരു സൈദ്ധാന്തിക മുഖമാണ് അദ്ദേഹത്തിനുള്ളത്.
അല്ലാതെ കോടിയേരി പോലെ ഒരു എല്ലാവരെയും ഒത്തുചേർത്ത് നിർത്തുകയും അതുപോലെ തന്നെ അങ്ങനെ എല്ലാവരും സഹകരിച്ചു പോകുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതിനിപ്പം കാലം തെളിയിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു, അദ്ദേഹത്തിന് ഒരു അല്ലലും ഉണ്ടാകാത്ത തരത്തിൽ പാർട്ടി നേരെ കൊണ്ടുപോവുകയും പാർട്ടിയുടെ അച്ചടക്കം പരിപൂർണമായിട്ട് പാലിച്ച് അതനുസരിച്ച് കൊണ്ടുപോകാനും മറ്റ് അപശബ്ദങ്ങൾ എവിടെ ഉണ്ടായിരുന്നാലും അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതാണ് കോടിയേരിയുടെ വ്യക്തിത്വം. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രമാണ് തിരുവനന്തപുരത്തുകാർക്ക് ഒരു നിരാശയുണ്ടായത്. അവസാനം കോടിയേരിയുടെ പ്രവർത്തന മണ്ഡലമായ കർമ്മമണ്ഡലമായ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കാതിരുന്നത് പലർക്കും, പാർട്ടിക്കാർക്ക് മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പൊതുസമൂഹത്തിന് മുഴുവൻ ഒരു നിരാശ തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കൊണ്ടുവരണമായിരുന്നു. ഇവിടെ നമ്മുടെ ദർബാർ ഹാളിലോ അല്ലെങ്കിൽ നമ്മുടെ അയ്യങ്കാളി ഹാളിലോ പഴയ നമ്മുടെ ബി ജെ ടി ഹാൾ അവിടെയോ അദ്ദേഹത്തെ പൊതുദർശനത്തിൽ വെച്ച് എ കെ സെൻറ്ററിലുമൊക്കെ അദ്ദേഹത്തെ കിടത്തിയിട്ട് വേണം കോഴിക്കോട് കണ്ണൂരിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നത് എന്നൊരു അഭിപ്രായം ഇവിടുത്തെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി സ്നേഹിക്കുന്ന പലർക്കുണ്ട്. ആ ഒരു വീഴ്ച പറ്റിയതായി പലരും പറയുന്നുണ്ട്. അത് എന്താണ് പാർട്ടി അങ്ങനൊരു തീരുമാനം എടുക്കാത്തത് എന്ന് ആർക്കും ഒരു പിടി കിട്ടുന്നില്ല. എങ്കിൽ തീർച്ചയായിട്ടും കേരളം കണ്ട ഏറ്റവും വലിയൊരു വിലാപയാത്രയായിരിക്കുമായിരുന്നു കോടിയേരിക്ക് കേരളം നൽകുക, മലയാളി ജനത നൽകുക. എന്തായിരുന്നാലും ഒരിക്കലും ആ ചിരിയും ആ മുഖവും മാഞ്ഞു പോകുന്നില്ല. അതുപോലെ തന്നെ പത്രപ്രവർത്തകരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇടപഴകൽ, ഏത് ചോദ്യവും ഏത് പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ചോദ്യം ചോദിച്ചാലും വളരെ ചിരിച്ചുകൊണ്ട് സമർത്ഥമായി ഒഴിയേണ്ടതിനെ ഒഴിയുകയും അതിനെ പറഞ്ഞ് അടയ്ക്കേണ്ടതിനെ അടയ്ക്കുകയും വ്യക്തമായ മറുപടി നൽകേണ്ടതിന് വളരെ കൃത്യമായ മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. തീർച്ചയായിട്ടും പത്രസമൂഹത്തിനും അതൊരു തീരാ നഷ്ടം തന്നെയാണ്. അകാലത്തിലാണ് അദ്ദേഹം പൊരിഞ്ഞു പോയിരിക്കുന്നത്, വെറും 69 വയസ്സ്. അത് തീർച്ചയായിട്ടും ഒരു പ്രായമേ അല്ല. ഇവിടെ 100 വയസ്സാണ്. നമ്മുടെ വി എസിനെ കണ്ടു നോക്കൂ, അദ്ദേഹം എത്ര വർഷമായി ജീവിക്കുന്നു. അതുപോലെ ഒരു 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 ചങ്കൂറ്റമുള്ള ഒരു മനുഷ്യൻ ആയിരുന്നു. അദ്ദേഹത്തിന് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാത്രമേ ഇപ്പോൾ എനിക്ക് കഴിയുന്നുള്ളൂ.